ഹായ് ഹലോ, ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. അതേറ്റവും ഞാൻ എപ്പോഴും വീഡിയോ ഇടാറുള്ളത് ഒന്നുമില്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, ഒന്നുമില്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ ഇഷ്യൂസിനെ പറ്റി അല്ലെങ്കിൽ വല്ല പോയം അനാലിസിസോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും ഇവിടെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഇന്ന് ഞാൻ എന്റെ വീഡിയോസിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് എന്ന് പറയാനാണ് വന്നിരിക്കണേ. അതായത് ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്റെ വീഡിയോസിലെല്ലാം എടുത്തു വെച്ചിരിക്കണേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ തയ്യാറാക്കി വെച്ചിരിക്കണേ എന്നാ പറയണേ. ഈ ചെറിയൊരു വീഡിയോയിലൂടെ ഞാൻ അത് കൺവേ ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ഞാൻ എന്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോസ് ഇടുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള അപ്ലോഡ് ഇങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ കൊറോണ ആയത് കാരണം ആർക്കും വീട്ടിൽ നിന്ന് പുറത്തൊന്നും പോകാൻ പറ്റുന്നില്ല, ആർക്കും കോളേജൊന്നും ഇല്ല, വീട്ടിലിരുന്ന് തന്നെ പഠിക്കണം. ഞാൻ അത് ഉദ്ദേശിച്ചല്ല ഇട്ടത്, പക്ഷേ ഇപ്പൊ അങ്ങനെ ഒരു യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കണം. പക്ഷെ വീട്ടിലിപ്പോ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ, ഒരു കുട്ടിയുള്ളവരാണെങ്കിൽ പഠിക്കേണ്ട കാര്യം പിന്നെ ആലോചിക്കുക വേണ്ട. അപ്പോ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു പ്ലോട്ട് കിട്ടിയാൽ മതി, ഇങ്ങനെ ഒരു ഡ്രാമയുടെ പ്ലോട്ട്, അല്ലെങ്കിൽ ഒരു എന്താണ് പോയതിന്റെ തീം എന്താന്ന് കിട്ടിയത്, അവരതിൽ ബാക്കിയുള്ളത് മെനഞ്ഞുണ്ടാക്കിയിട്ട് എക്സാമിന് എങ്ങനെയെങ്കിലൊക്കെ സ്കോർ ചെയ്യും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ഇടുന്നത്. അത് മാത്രമല്ല, എന്റെ വീഡിയോ കണ്ടിട്ട് ഫുള്ള് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആർക്കും ഉറപ്പ് തരണില്ല, കാരണം ആർക്കും പറ്റുമെന്ന് തോന്നണില്ല. അങ്ങനെ ഫുള്ള് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ എന്റെ ഈ ഒരു ചാനലിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾ കാണുകയാണെങ്കിൽ, നിങ്ങളൊരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ ഉറപ്പാവും പാസ്സാവും. പാസ്സാവാനുള്ള മാർക്ക് എന്തായാലും ഇന്ന് കിട്ടും. ഒന്നും അറിയാത്തൊരു കുട്ടിക്ക് ഇത് കാണുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടും, പോയത്തിനെ പറ്റിയിട്ടാണെങ്കിലും ഡ്രാമിനെ പറ്റിയിട്ടാണെങ്കിലും ഫുള്ള് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരിക്കലും ഒരു ഉറപ്പും ഞാൻ തരുന്നില്ല. അപ്പൊ അതാണ് എന്റെ വീഡിയോസിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോ ഈ ഒരു വീഡിയോ, ഈ ഒരു ചെറിയ വീഡിയോയില് ഒരു ഹിഡൻ അജണ്ടയും കൂടെ ഉണ്ട്, കാരണം സബ്സ്ക്രിപ്ഷൻ കൂട്ടുക എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. കാരണം പലർക്കും അറിയില്ല എന്തിനാണ് ഈ ചാനല്, എന്താണ് ഈ ചാനൽ അടങ്ങിയിരിക്കണെന്ന്. പലരും വീഡിയോസ് കണ്ടു പോകുന്നുണ്ട്, ഫുള്ളായിട്ട് കാണുന്നുണ്ട് പലരും, എന്നിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യണില്ല. അപ്പോ എന്റെ ചാനലിൽ ഇതാണ് അടങ്ങിയിരിക്കുന്നത്, അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം, അതായത് ഒരു ലിറ്ററേച്ചർ സ്റ്റുഡന്റിന് വേണ്ട സംഭവങ്ങളെല്ലാം അതിലുണ്ടായിരിക്കും. ലിറ്ററേച്ചർ സ്റ്റുഡന്റിന് മാത്രമല്ല, ആർക്കും ഇംഗ്ലീഷിന്റെ എന്തൊരു ഡൗട്ട് വരാണെങ്കിലും, ഈ ലിറ്ററേച്ചറിന്റെ എന്തൊരു ഡൗട്ട് വരാണെങ്കിലും ഈ ചാനലിൽ ചോദിക്കാം, ഈ ചാനലിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പോൾ അതേപോലെ തന്നെ എന്റെ അവതരണത്തിൽ ഒരുപാട് പാളിച്ചകൾ ഉണ്ടായിരിക്കും, ഒരുപാട് പാളിച്ചകൾ ഉണ്ട്. അപ്പോൾ ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള കാര്യങ്ങൾ എന്തൊക്കെ, എങ്ങനെയൊക്കെ മാറ്റണം, ഏത് സ്റ്റൈല് മാറ്റണോ, സംസാര രീതി മാറ്റണോ എന്നൊക്കെ എല്ലാം നിങ്ങൾ കമന്റ് ചെയ്താൽ മാത്രമേ എനിക്കറിയുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഞാൻ നേരിട്ട് വരാത്തത്, വീഡിയോ എടുക്കാത്തത് വേറെ ഒന്നുകൊണ്ടല്ല, ഞാനിപ്പോൾ ഒരു പോർഷൻ എടുക്കുകയാണെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ രാത്രിയോ അങ്ങനെ എനിക്ക് സമയം കിട്ടുമ്പോഴായിരിക്കും അടുത്ത പോർഷൻ എടുക്കണം. അപ്പം അത് കാരണം ഭയങ്കര ഡിസ്കണ്ടിന്യൂഷൻ വരും, അതായത് ഒരു അലോസരം വരും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ ചെറിയ പോർഷനായിട്ട് ഓഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പോ എനിവേ, അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു, ഹെൽപ്ഫുൾ ആണ്. അപ്പോ ഇനി മാറ്റം വരുത്തണമെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അത് മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ യൂസ്ഫുൾ ആണ്, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫ്രണ്ട്സിനും ഇതൊരു ഹെൽപ്ഫുൾ ആയ വീഡിയോ ആയിരിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിൽ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതന്നെ വീണ്ടും പറയുകയാണ്, കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ദെൻ, താങ്ക് യു, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.